ഹൗ ടു ഓവർകം നെഗറ്റീവ് മൈൻഡ് സെറ്റ് വൈൽ മേക്കിംഗ് ആർട്ട്. ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ എങ്ങനെ ഓവർകം ചെയ്യാം. എനിക്കറിയാം നമ്മളിൽ പലരും നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ആർട്ടിസ്റ്റ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ സ്റ്റാർട്ടിങ് മുതൽ അറ്റ് ദ വെരി ബിഗിനിങ് നമുക്ക് എല്ലാവർക്കും നേരിടേണ്ടി വരുന്ന ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. പത്തരത്തിൽ എന്തൊക്കെ നെഗറ്റീവ് ചിന്താഗതികളാണ് ആർട്ടിസ്റ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബിഗിനർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കുക, അതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് മൈൻഡ് സെറ്റിലൂടെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ കുറേ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ വീഡിയോ കാണുന്നവർക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കാനും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും ആർട്ടിസ്റ്റ് ജേണി കൂടുതൽ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ, ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് എന്നാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരിക്കുമല്ലേ. എന്തെങ്കിലും അപകടത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരുപാട് ഉയരമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ തുമ്പത്തിങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പേടി വരൂല്ലേ, അയ്യോ ഞാനിപ്പോൾ വീഴാൻ പോകുന്നുള്ള പേടി വരൂല്ലേ. ആ പേടിയാണ് നമ്മളെ കുറച്ചും കൂടി രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ട് വെക്കാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിന് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യരുണ്ടായ കാലം മുതലേ എല്ലാ മനുഷ്യർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ കരിയർ നമ്മൾ ചെയ്യുമ്പോഴും ജോബ് കണ്ടിന്യൂ ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴാണെങ്കിലും ഇതേ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പുതിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം അതിൻ്റെ അകത്ത് വരുമോ എന്നുള്ളൊരു പേടി. അത് ചിലപ്പോൾ ഒരു പുതിയ ചിത്രം വരയ്ക്കുന്നതിലായിരിക്കാം, ആർട്ട് ഫീൽഡിൽ തന്നെ പുതിയൊരു കാര്യം ചെയ്യുന്നതിലായിരിക്കാം. പക്ഷെ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണം. ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ചിത്രം ഒരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിക്കും. പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പെയിൻറ്റിങ് ചെയ്യുകയാണ്, എൻ്റെ നേരെ ക്യാൻവാസ് ഇരിക്കുന്നുണ്ട്, തൊട്ട് സൈഡിലായിട്ട് പെയിൻറ്റ് പാലറ്റ് ബ്രഷും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പെയിൻറ്റ് മിക്സ് ചെയ്യാനുള്ള കുറച്ച് ലോങ് ആയിട്ടുള്ള ലെങ്ത്തിലുള്ള ഗ്ലാസ്സിൽ ഞാൻ കുറേ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം കുറച്ച് എൻ്റെ ക്യാൻവാസിൻ്റെ അടുത്തേക്കാണ് നീങ്ങിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ നോർമലി ഞാൻ പെട്ടെന്ന് ബ്രഷും പെയിൻറ്റൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അറിയാതെ കൈതട്ടി ഗ്ലാസ്സിലെ വെള്ളം ക്യാൻവാസിലോട്ട് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ചാൻസ്, അങ്ങനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഗ്ലാസ് നീക്കി വെക്കുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. സിറ്റുവേഷൻ നമ്പർ വൺ. സിറ്റുവേഷൻ നമ്പർ ടു, നമ്മൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മനസ്സ് പറയുകയാണ് ഈ ചിത്രം ശരിയാവാനായിട്ട് പോകുന്നില്ല, ഇതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ മനസ്സ് നമ്മുടെ അടുത്ത് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഗ്ലാസ്, നേരത്തെ പറഞ്ഞ ഗ്ലാസ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ, പക്ഷേ ഈ ഗ്ലാസ്സിനെ നമ്മൾ ശ്രദ്ധിക്കാതെ അറിയാതെ കൈതട്ടി പേപ്പറിലോട്ട് അല്ലെങ്കിൽ ക്യാൻവാസിലോട്ട് ഗ്ലാസ് മറിഞ്ഞ് വീണ ചിത്രം മോശമാണുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് സെൽഫ് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. നമ്മൾ നമ്മളെക്കുറിച്ച് അവെയർ ആയിരിക്കുക, നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. നെഗറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് നമുക്ക് പുറത്തല്ല ശരിക്കുള്ളതെന്ന് പറയുന്നത്. നെഗറ്റിവിറ്റി നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെയാണ്, അതായത് നമ്മുടെ മനസ്സിനാണ് ഉള്ളത്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആവാനായിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചുറ്റുമുള്ളവർ പലതും പറയും. ഇപ്പം ഞാനും എൻ്റെ കരിയറിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത്, ചാനലിലൂടെ ഓരോ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഔട്ട്സൈഡല്ല ശരിക്കും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് വളരുന്നതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഒരിക്കലും എല്ലാവരുടെയും മനസ്സ് ഫുൾ പോസിറ്റീവ് ആയിരിക്കണമെന്നൊന്നുമില്ല. നമുക്കീ പറയുന്ന പോലെ കടലിലോ തിരമാല പോലെയാണ്, ഇടയ്ക്ക് കുറേ പോസിറ്റിവിറ്റി വരും, ഇടയ്ക്ക് കുറേ നെഗറ്റിവിറ്റി വരും, അതിങ്ങനെ സൈക്ലിക്കായിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ സൈക്കോളജി. അതിന് നമ്മളെടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ നെഗറ്റീവ് തോട്ട്സ്.
നെഗറ്റീവ് തോട്ട്സുകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് നെഗറ്റീവ് തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളൊരു ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കാതിരിക്കും. രണ്ടുമാണെങ്കിലും അതിനൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ കമ്മീഷൻ വർക്ക് ചെയ്ത് കുറച്ച് പൈസ സമ്പാദിക്കണം എന്നാഗ്രഹിച്ച് ഡ്രോയിങ് കുറേ ചെയ്യുകയാണ്. ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പോസ്റ്റ് ഇടാണ്. അത് കണ്ട് ഒരാൾ കമൻ്റ് ചെയ്യുകയാണ്, നിൻ്റെ ഡ്രോയിങ് ഒട്ടും ഭംഗിയില്ല കാണാനായിട്ട്, നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റ് ആവാനോ കമ്മീഷൻ വർക്ക് എടുക്കാനോ യാതൊരു യോഗ്യതയും ഇല്ല എന്നൊരു കമൻറ്റ് വരാമെന്ന് വിചാരിക്കും. ഈ കമൻറ്റ് നമ്മളെങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കമൻറ്റ് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് തരത്തിലുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റും അല്ലേ. ചിലർ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കമൻറ്റ് ഇട്ട ആളെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും ചിലർ ചെയ്യുന്നുണ്ടായിരിക്കുക. ചിലർ ഈ കമൻറ്റിനെ കുറിച്ച് ആലോചിക്കും, ഇനി ഇത് സത്യമായിരിക്കുമോ, എൻ്റെ ഡ്രോയിങ് മോശമാണോ എന്നിട്ട് ആക്ഷൻ എടുക്കുന്നവരായിരിക്കും. ചിലർ ഫുള്ളായിട്ട് ഇതിനെ ഡിലീറ്റൊന്നും ചെയ്യാതെ കമൻറ്റിനെ അങ്ങ് ഇഗ്നോർ ചെയ്യും, കമൻറ്റ് അവിടെ കിടന്നോട്ടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് ഇഗ്നോർ ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലാണ് ആക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കുക. ആക്ഷൻ എടുക്കാം അല്ലെങ്കിൽ ഇഗ്നോറും ചെയ്യാം, ആക്ഷൻ എടുക്കാതിരിക്കും. ഇതിനെല്ലാത്തിനും ഡിഫറെൻറ്റ് റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഔട്ട്സൈഡ് വരുന്ന സമയത്ത്, നമുക്ക് പുറത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ആക്ഷൻ എടുത്താലാണ് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുക? ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടിസ്റ്റിക് കരിയറിൽ നെഗറ്റിവിറ്റി വരുന്ന സമയത്ത് ഇങ്ങനൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. നമ്മുടെ ലൈഫിൽ നെഗറ്റിവിറ്റി വരുന്ന സമയത്ത് നമ്മളൊരു ആക്ഷൻ എടുക്കും അല്ലെങ്കിൽ നമ്മളൊരു ആക്ഷൻ എടുക്കാതിരിക്കും. രണ്ടാണെങ്കിലും അല്ലെങ്കിൽ വീണ്ടും ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി പോസിബിലിറ്റീസിന് ഒരു റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് വേണ്ടത് അതിനുള്ള ആക്ഷൻ എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ആ ഒരു കമൻറ്റിനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കാണണമെങ്കിൽ നെഗറ്റീവായിട്ട് കാണാം, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് വളരാനുള്ള മോട്ടിവേഷനാക്കി മാറ്റണമെങ്കിൽ വളരാനുള്ള മോട്ടിവേഷനുമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ബിലീവ് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ ആർട്ടിസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ചിലവാക്കിയതും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതും മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റീസിലായിരുന്നില്ല, നമ്മുടെ ബിലീവ് സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നതിലായിരുന്നു. കാരണം ചുറ്റും നിന്നും 10 പേര് നെഗറ്റിവിറ്റി പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ 100 നെഗറ്റിവിറ്റി വളരുന്നുണ്ടായിരിക്കും. ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ബിലീവ് സിസ്റ്റം കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമുക്ക് ഒരുപാട് എടുക്കാനായിട്ട് സാധിക്കും. എപ്പോഴും പറയാനുള്ള കാര്യം, മോട്ടിവേഷൻ ശരിക്കും എക്സ്റ്റേണലല്ല, ഇൻറ്റേണലാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ആ കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ വരാനായിട്ട്. ഞങ്ങളെപ്പോലുള്ള ടീച്ചേഴ്സൊക്കെ എത്ര കഷ്ടപ്പെട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചാലും നിങ്ങളാണ് തീരുമാനിക്കുന്നത് മോട്ടിവേറ്റഡ് ആവണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ ബിലീവ് സിസ്റ്റം അത്രയ്ക്ക് സ്ട്രോങ് ആണ്, നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതാണ്. എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് എനിക്കെന്താണോ ഔട്ട്കം വേണ്ടത് അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ ആക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കുക. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു ചെറിയൊരു ജോലി ചെയ്യായിരുന്നു. ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് IT കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് എനിക്ക് 5000 രൂപ സാലറിയിലാണ് ജോലിക്ക് കയറിയത്. പിന്നീട് പതിയെ 10000, 12000 അങ്ങനെ സാലറി ഹൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം ഒരു 46000 രൂപ കൊടുത്തിട്ട് ഒരു ക്യാമറ വാങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറഞ്ഞു, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതും ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി 2014-15 ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ക്യാമറ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി മനസ്സിലാവും. കാരണം ആ സമയത്ത് മലയാളത്തിലെ യൂട്യൂബ് ചാനൽസ് അധികം കോമൺ അല്ല, ആർട്ട് ചാനൽസ് ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം. ആ സമയത്ത് ഒരാൾ, ഒരു പയ്യൻ, അതൊന്ന് എൻ്റെ ആർട്ടിസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല, ആ സമയത്താണ് യൂട്യൂബ് ചാനൽ ആർട്ടിന് വേണ്ടി തുടങ്ങിയിട്ട് അതിന് വേണ്ടി ഒരു ക്യാമറ വാങ്ങുന്നത്. ഒരുപാട് പേര്, ഒരുപാട് ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഇതൊന്നും ഇതൊക്കെ അനാവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റാന്ന് പറഞ്ഞവരുണ്ട്, നീ കാശ് വെറുതെ കളയാമെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ ചുറ്റും ഒരുപാട് പേരങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അതിൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും, പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും. നെഗറ്റീവാണ് എന്ന് തോന്നുന്ന അഭിപ്രായങ്ങളിൽ എനിക്കൊരു ആക്ഷൻ എടുക്കാം അല്ലെങ്കിൽ എനിക്കൊരു ആക്ഷൻ എടുക്കാതിരിക്കാം. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം, ഞാൻ ആക്ഷൻ എടുത്തു. ഞാൻ നെഗറ്റീവായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ അത് കോറിയിടും. ഞാൻ പ്രൂവ് ചെയ്യും ഒരിക്കൽ ഞാൻ ഈ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന്, ഇതിലൂടെ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ നിനക്ക് പ്രൂവ് ചെയ്ത് തരാമെടാ എന്ന്
ഓരോരുത്തർ നെഗറ്റീവ് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കോരിയിട്ടിട്ട് ഞാൻ ചെയ്ത ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വീഡിയോ യൂട്യൂബിൽ ചെയ്യാനായിട്ട് തുടങ്ങി. എത്രത്തോളം നെഗറ്റീവ് പുറമേ നിന്ന് വരുന്നു അത്രത്തോളം വീഡിയോസ് യൂട്യൂബിൽ 2014, 2015, 2016, 2017, 2018 ആ ഒരു കാലഘട്ടം ഫുള്ള് മാക്സിമം വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങി. നെഗറ്റിവിറ്റി കൂടുന്തോറും ഞാൻ പുതിയ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. എഡിറ്റിംഗ് കൂടുതൽ പഠിച്ച് കാണാൻ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ എഴുതാനായിട്ട് തുടങ്ങി. അപ്പോൾ നെഗറ്റിവിറ്റീസ് ഒരുപാട് വരുന്തോറും നമുക്കതിനെ പോസിറ്റീവായിട്ടുള്ള ആക്ഷനാക്കി മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഞാനിതിനെ ടാക്കിൾ ചെയ്തത്. ഈ ഒരു മെത്തേഡിൻ്റെ പേരാണ് ചലഞ്ച് നെഗറ്റീവ് ബിലീവ്സ്. അതായത് മറ്റൊരാൾ നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത് ശരിയാണെന്നുള്ള തോന്നൽ വരികയാണെങ്കിൽ അതിനങ്ങ് ചലഞ്ച് ചെയ്യുക. നീ എങ്ങും എത്താൻ പോകുന്നില്ല ആർട്ട് ഫീൽഡിൽ, നീ നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനായിട്ട് പോകുന്നില്ല. ആർട്ടിസ്റ്റായി ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് 10 പൈസ കിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു പോയിന്റിൽ നമുക്ക് തോന്നിയേക്കാം ഇവൻ പറയുന്നത് സത്യമല്ലേ എന്ന്. പക്ഷേ ആ തോന്നലിനെ നമ്മൾ തന്നെ ചലഞ്ച് ചെയ്യുക. ഞാൻ പ്രൂവ് ചെയ്യും ആ പറഞ്ഞത് തെറ്റാണ് എന്ന്. അതിനുള്ള ആക്ഷൻ എടുക്കുക. തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തവർ 100% കമ്മിറ്റഡായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആക്ഷൻ എടുത്തവർ ജീവിതത്തിൽ വിജയിക്കും. വിജയിക്കാതെ എവിടെയും പോവില്ല. നമ്മുടെ ബിലീവ് സിസ്റ്റത്തിന് നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ മറ്റൊരാൾ നെഗറ്റീവ് പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അഫക്റ്റായിട്ട് നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവുന്ന ആ നെഗറ്റീവ് മൈൻഡ് സെറ്റ് നമ്മളിലേക്കും കൂടി പടരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രാക്ടീസാണ് അഫർമേഷൻസ് കേൾക്കുക എന്നുള്ളത്. ഇഷ്ടംപോലെ മോട്ടിവേഷണൽ വീഡിയോസ് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്കറിയാം. അത് മാക്സിമം കേട്ട് അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ A4 പേപ്പറിൽ ഇഷ്ടമുള്ള മോട്ടിവേഷണൽ വീഡിയോ കേട്ട് അത് കാണാപ്പാടം പഠിച്ച് എഴുതി വെക്കുന്ന, ഫുള്ളായിട്ട് അതിലെന്താണോ പറയുന്നത് അതെല്ലാം എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ മൂഡ് ഔട്ട് ആവുന്ന സമയത്ത് അറിയാതെ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യാതെ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരും. കൂടാതെ ഒരു ട്വിസ്റ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഒന്ന് ആലോചിക്കേ, നമ്മുടെ ജീവിതം ഒരു സിനിമയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കഥയാക്കി മാറ്റുകയാണെങ്കിൽ നമ്മളല്ല അതിൻ്റെ ഹീറോ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഹീറോ എന്ന് പറയുന്ന ആൾ നമ്മൾ തന്നെയാണ്. ശരിക്കും അതങ്ങ് ഫുള്ളായിട്ട് വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഹീറോ നമ്മളാണ്, നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത്. ഒരു ഹീറോവിൻ്റെ കഥയാവുന്ന സമയത്ത്, ഒരു നായകൻ്റെ അല്ലെങ്കിൽ നായികയുടെ കഥയാവുന്ന സമയത്ത് പ്രതിസന്ധികൾ ഉണ്ടാവും അല്ലേ, നെഗറ്റിവിറ്റീസ് ഉണ്ടാവും, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്തു നിന്നൊക്കെ ഉയർന്നു വരുന്ന ഒരാളാണ് ആ നായിക അല്ലെങ്കിൽ നായകൻ. അങ്ങനൊരു സിനിമാ കഥയായിട്ട് നമ്മുടെ ലൈഫിനെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ആ സിനിമയിൽ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക, ആ ഹീറോ വിജയിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെയധികം വിജയിക്കുമെന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വലുതായിട്ട് നമ്മൾ പരാജയപ്പെടും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ 2 വർഷം എടുത്തിട്ട് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് അറിയായിരിക്കും, ഞാൻ കുറേ വീഡിയോസിൽ അതിൻ്റെ പ്രൊമോഷനൊക്കെ ചെയ്തിട്ടുണ്ട്. 2 വർഷം എടുത്തു ഫുള്ളായിട്ട്. ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കാരണം നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് GST കാൽക്കുലേഷൻ, ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ആർട്ട് മെറ്റീരിയൽ സെല് ചെയ്യാനുള്ള വെബ്സൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ GST കാൽക്കുലേഷൻ വരും, ഷിപ്മെൻറ്റ് കാൽക്കുലേഷൻ വരും, പേയ്മെൻറ്റ് ഗേറ്റ്വേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കേണ്ട സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം, സെർച്ച് ചെയ്യണം, സോർട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഫംഗ്ഷനാലിറ്റി ഒരാൾ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് യൂട്യൂബിലൂടെയൊക്കെ പ്രൊമോഷൻ ചെയ്ത് കുറച്ച് സെയിൽസ് വന്നപ്പോഴാണ്, ഒരു 3rd മാസം ആണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ആ ബിസിനസ് വൻ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്. കാരണം എന്താണെന്നറിയാവോ, അന്ന് എൻ്റെ ആ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യാൻ ഹോസ്റ്റിംഗ് ഒക്കെ കൂടി എല്ലാം കൂടി ഒരുമിച്ചുള്ളൊരു എമൗണ്ട് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് വെറും 5000 രൂപയാണ്. പക്ഷേ ആ ഒരു പൈസ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ, നമ്മുടെ ബിസിനസ്സിൽ വരണമെങ്കിൽ പെർ മന്ത് 50,000 രൂപയുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമായിരുന്നു. 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് 50 പേർക്കെങ്കിലും 1,000 രൂപയുടെ ആർട്ട് മെറ്റീരിയൽ വെച്ച് ആ വെബ്സൈറ്റിലൂടെ വാങ്ങണമായിരുന്നു. ആ സമയത്ത് ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആർട്ട് സ്കൂൾ റൺ ചെയ്യുന്നുണ്ട്, ഓർഫനേജിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കൂടിയാണ് ഈ പറയുന്ന ഈ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 50 പേര് ഒരു മാസം ഒരുമിച്ച് എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറെ സ്റ്റാഫും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ തന്നെ ഇരുന്ന് പാക്ക് ചെയ്യണം, ഫുള്ള് തകരും എന്ന് ഞാൻ മനസ്സിലാക്കി.
കൂടാതെ 50 പേരുടെ എൻക്വയറി ഒരു മാസം കൊണ്ടുവരിക എന്ന് പറയുന്നതും വലിയൊരു ടാസ്ക്കായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. കാരണം അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. കൂടാതെ എൻ്റെ പാഷൻ ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യലോ ആർട്ട് മെറ്റീരിയൽ സെൽ ചെയ്യലോ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ പാഷൻ ടീച്ചിങ്ങിലാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. ശരിക്കും ആ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരുപാട് ടൈമും എഫേർട്ടും പൈസയും ഇൻവെസ്റ്റ് ചെയ്തൊരു വെബ്സൈറ്റായിരുന്നു. പക്ഷേ എനിക്കത് 3-ഓ 4-ഓ മാസമോ മറ്റോ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതായത് അത് ഒരു ഫെയിലിയർ ആയിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനാവുന്ന ഹീറോൻ്റെ ലൈഫിലുണ്ടായ ചെറിയൊരു ഒരു ഒരു പ്രതിസന്ധി മാത്രമായിരുന്നു അത്. കാരണം അൾട്ടിമേറ്റ്ലി ക്ലൈമാക്സിൽ നമ്മൾ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം എപ്പോഴും ആ ഒരു ടൈമിൽ എൻ്റെ മൈൻഡ് സെറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായി. കൂടുതൽ വീണ്ടും നമ്മുടെ ഓഫ്ലൈൻ ആർട്ട് സ്കൂളിലേക്ക് ഫോക്കസ് ചെയ്യാനും ഒരുപാട് വർക്ക്ഷോപ്പ്സ് ചെയ്യാനും ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിറക്കാനും നമുക്ക് സാധിച്ചു. അപ്പോൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ചും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിനെ കുറിച്ചും അത് എങ്ങനെ ഓവർകം ചെയ്യുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ അഫർമേഷൻസിൻ്റെ ഒപ്പം മോട്ടിവേഷണൽ വീഡിയോസ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വിഷ്വലൈസേഷൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ സ്വപ്നം കാണുമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ സ്വപ്നം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സിനിമയുടെ ക്ലൈമാക്സിൽ നിങ്ങൾ എത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് കണ്ണടയ്ക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾ ആർട്ടിലൂടെ സമ്പാദിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഹാപ്പിനെസ്സാണ് നിങ്ങളുടെ ലൈഫിൽ, എന്തൊക്കെ സിറ്റുവേഷൻസാണ് ഇതിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് പെട്ടെന്ന് സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായാലും പെട്ടെന്ന് ആ വിഷ്വലൈസേഷൻ നമുക്ക് മനസ്സിലോട്ട് കൊണ്ടുവന്ന് അതിലോട്ട് ഫോക്കസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ടെക്നിക്കൽ ടൈംസ് പറയുകയാണെങ്കിൽ വിഷൻ ബോർഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. വിഷൻ ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു അടുത്തൊരു 3 വർഷമൊക്കെ നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഫോട്ടോസ്. നിങ്ങളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ക്യാമറ വാങ്ങാൻ, ലാപ്ടോപ്പ് വാങ്ങാൻ, അല്ലെങ്കിൽ കുറേ പൈസ സമ്പാദിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോട് റെലവൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത് നെറ്റിൽ നിന്ന് എടുക്കുക. എന്നിട്ട് അതൊരു കൊളാഷ് പോലെ സെറ്റ് ചെയ്യുക, അത് പ്രിൻ്റ് എടുക്കുക, വീടിൻ്റെ ചവറിൽ ഒട്ടിച്ച് വയ്ക്കുക, മൊബൈൽ വാൾപേപ്പർ ആക്കുക, മൊബൈൽ ഫോട്ടോ ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ കാണുന്ന സമയത്ത്, വിഷൻ ബോർഡ് കാണുന്ന സമയത്ത് നമുക്ക് കുറേ കൂടി ക്ലൈമാക്സിലോട്ട് എത്തിക്കാനുള്ള മോട്ടിവേഷൻ, അതിലോട്ട് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ നെഗറ്റീവായിട്ടുള്ള പല സിറ്റുവേഷൻസും നമ്മുടെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാക്കുക. ഒരുപാട് പുറമേ നിന്ന് ഒരുപാട് പേര് പറയുന്ന നെഗറ്റീവായിട്ടുള്ള വാക്കുകളൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ കുറേയൊക്കെ അതിനതിൻ്റെ വഴിക്ക് വിട്ടു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ആർട്ട് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടായിരിക്കും. ശരിക്കും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ, നല്ലൊരു സാറിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന സമയം മുതലേ ചുറ്റുമുള്ളവർ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കും, ഒരുപാട് നെഗറ്റീവിറ്റീസ് നമ്മളിലേക്ക് കുത്തിവെക്കും. ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ്, ഇതൊക്കെ പഠിച്ചിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും എത്താൻ പോകുന്നുണ്ടോ, ഇതിനേക്കാളും ചിലവ് ആക്കിയിട്ടല്ലേ നീ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചെന്നിട്ട് നീ എന്ത് നേടിയെന്നൊക്കെ ചോദിക്കുന്നവർ പലരുണ്ടായിരിക്കും. ഇതിനെന്താ സൊല്യൂഷൻ? ഇതിന് സൊല്യൂഷൻ ഇല്ല, ആ ഒരു ചോദ്യത്തിനെ ഇഗ്നോർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ കാര്യം കൊണ്ട് റിസൾട്ട് ഉണ്ടാകും, ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. ആ ഡിസിഷൻ മേക്കിംഗ് പവറ് നമുക്ക് തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ആ നമ്മുടെ ആർട്ടിസ്റ്റ് കരിയർ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ആർട്ടിസ്റ്റിക് കരിയർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്കായിട്ടുള്ള പാത്താണ്. ഒരാളെ കണ്ട് അയാളുടെ പോലെ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഓരോ ആർട്ടിസ്റ്റുകളും വരയ്ക്കുന്ന രീതി, ചിന്തിക്കുന്ന രീതി, അവർ പ്രകടിപ്പിക്കുന്ന രീതി എല്ലാം ഡിഫറൻറ്റാണ്. ഓരോരുത്തരും സക്സസ് ആവാനുള്ള വഴികളും ഡിഫറൻറ്റാണ്. നമുക്ക് ജീവിതത്തിൽ സക്സസ് ആയ ഒരുപാട് പേരുടെ സ്റ്റോറി വായിച്ച് മനസ്സിലാക്കാം, അവരെക്കുറിച്ചുള്ള വീഡിയോസ് കാണാം, ഇതിൽ നിന്നുമെല്ലാം മോട്ടിവേഷൻ എടുക്കാം. പക്ഷേ നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത്, നമ്മുടെ ലൈഫ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരാരുമായിരിക്കരുത്, നമ്മൾ തന്നെ ആയിരിക്കും. നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ഓരോ ആക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ നേരെ പോകണോ പിറകിലോട്ട് പോകണോ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും
നല്ല ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതും അതിലോട്ട് എത്താനുള്ള കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതുമാണ്. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ലൈഫിലൊരു പവർ കിട്ടും. നമ്മൾ കൃത്യമായിട്ടുള്ള വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ക്ലാരിറ്റി കിട്ടും. ആര് എന്ത് നെഗറ്റീവായിട്ട് ചുറ്റും പറഞ്ഞാലും ലോകം ഇടിഞ്ഞു വീണാലും നിങ്ങൾ ആ വഴിയിലൂടെ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രമായിരിക്കും സഞ്ചരിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ സഞ്ചരിക്കുന്നവർ തീർച്ചയായിട്ടും ലൈഫിൽ സക്സസ്ഫുൾ ആകുമെന്ന് മാത്രമല്ല, പിന്നാലെ വരുന്ന ഒരുപാട് പേർക്ക് ഒരു വെളിച്ചമായി മാറുക തന്നെ ചെയ്യും. ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡ്രീംസ് സെറ്റ് ചെയ്യുക, ഗോൾസ് സെറ്റ് ചെയ്യുക, നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവായിട്ട് നിലനിർത്തിക്കൊണ്ട് അതിലേക്കുള്ള ആക്ഷൻ എടുക്കുക. അതായിരിക്കും നിങ്ങളെനിക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. താങ്ക് യു.